ഹലോ, പവർലിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ വർക്കൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാന്ന് വെച്ചാൽ ഇന്ന് ഹിൽ പാലസിൽ പോകാന്ന് വിചാരിച്ചു. ഹിൽ പാലസ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് പോയി ഒന്ന് കണ്ടു കാണാൻ കാര്യം. ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പങ്കുവെച്ച് തരാം. ഓക്കെ, ഞാനിപ്പോൾ കളമശ്ശേരിയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ടുള്ള റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഒരു സമൂഹം ഇരുവരേക്ക് ഊണ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്. ഞാൻ തപ്പി നടക്കുമായിരുന്നു. ഇവിടെ എവിടെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ഇപ്പോൾ അത് കണ്ടുപിടിച്ചു. ഇനി ഇവിടെ വരിക. ഞങ്ങളുടെ ആ ഒരു ഏരിയയിലൊക്കെ 60 രൂപ 70 രൂപയുടെ ഊണൊക്കെയാണ്. 150 രൂപയുടെ ഊണൊക്കെയാണ് ഞങ്ങളുടെ സൈറ്റിൻ്റെ അടുത്തുള്ള കടകൾ. 20 രൂപയുടെ ഊണെന്ന് പറയുമ്പോൾ ഭയങ്കരമായ ലാഭമായിരിക്കും. ഫേമസ് ആണ് ഇവിടെ. ഇതുവരെ ഇവിടെ വരാമെന്ന് വിചാരിക്കാം. ഞാൻ കാണിച്ചാൽ കട കണ്ടുപിടിച്ച് കേസ്. കുടുംബശ്രീ ജനകീയ ഹോട്ടൽ. ഉച്ച ഊണ് 20, ബിരിയാണി 80, മീൽസ് 20, ബിരിയാണി 90. അതാണ് ഗൈസ് ഹോട്ടൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിക്കാൻ കേസ്. അപ്പം ഇനി അത്യാവശ്യം മുന്നോട്ട് പോവാം. ഒരു സൂപ്പർ ഏരിയ ഉണ്ട് ഞാൻ കാണിച്ചത്. ശരിയിൽ മെഡിക്കൽ കോളേജിലോട്ടുള്ള റോഡ്, അത്യാവശ്യം മരങ്ങൾ തിരിയുന്നുണ്ട്. ഞാൻ കാണിച്ചത് ഇതാ ഗൈസ്, ഈ റോഡ് കണ്ടോ, ചുറ്റും മരമൊക്കെ ഉണ്ട്. രണ്ട് സൈഡും മരം, ചെറിയ റോഡ്, ഒരു ഗുഹ പോലെ അങ്ങോട്ട് കാണാം. ഈ ഫോണിൽ കാണുന്ന പോലെ അല്ല ഗൈസ് ഇവിടുത്തെ ഈ ഭംഗി അറിയണേ. നേരിട്ട് തന്നെ എനിക്ക് റോഡിലോട്ട് ഇറങ്ങി നിൽക്കാൻ പോയ വണ്ടികൾ കാരണം. മരങ്ങളാൽ ചുറ്റപ്പെട്ട് റോഡ് അത്യാവശ്യം ഒരു 100 മീറ്ററോളം നിൽക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ച. മരം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒരു റാ പോലെ ഇങ്ങനെ നിൽക്കും. അതൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം രാവിലെയൊക്കെ വരികയാണെങ്കിൽ വണ്ടി കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കി നല്ല വൃത്തിയായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഇപ്പോൾ ഒരു രക്ഷയില്ല, റോഡിലോട്ട് നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചിടും. അതാവസ്ഥ ഇച്ചിരി സമയം കിട്ടി ഗൈസ്, ഉള്ളിലോട്ടൊന്നും ഇറങ്ങിയില്ല. അതുകൊണ്ട് ഇച്ചിരി എത്തിയിട്ടുണ്ട് വീട്. അപ്പം എങ്ങനെ ഇങ്ങനെ പോവാം? തറവാട്, ചെറിയൊരു തറവാട്, പഴയ തറവാടും അതിൻ്റെ അടുത്തുള്ള കുളവും അവിടുത്തെ കുളവും. കുളത്തിലേക്ക് ഇറങ്ങാനായിട്ടൊരു പടിയൊക്കെ ആയിട്ട് ആളും താമസമൊന്നും ഇല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ നല്ലൊരു ഭംഗിയുണ്ട്, പഴമ്പഴം പഴയൊരു പണി കിട്ടി ഗൈസ്. ഞാനാണെങ്കിൽ വരാനിച്ചിട്ട് ലേറ്റായി പോയി, അതുകൊണ്ട് കൊട്ടാരത്തിൽ എനിക്കിപ്പോൾ കയറാൻ പറ്റൂല. കൊട്ടാരത്തിലെ പ്രവേശനം 4:30 വരെയുള്ളൂ. അത് കഴിഞ്ഞ് ടിക്കറ്റ് കൊടുക്കൂലെന്ന് അവർ പറയുന്നു. അങ്ങനെ ഞാനിപ്പോൾ അത് ഉപേക്ഷിച്ചു. ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ ചിൽഡ്രൻസ് പാർക്കിൽ 10 രൂപയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് അകത്തേറിയിരിക്കുക. 17 രൂപ 50 പൈസ. അങ്ങനെ അകത്തേജിരിക്കുകയാണ്. ചിൽഡ്രൻസ് പാർക്കിൽ പിള്ളേരുടെ ഗെയിംസും കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്. ഇവിടെ കയറാണ് 17 രൂപ 50 പൈസ. ഞാൻ വലുതായിട്ട് പ്രതീക്ഷിച്ചു, പക്ഷേ ഒന്നുമില്ല. ഇതിൻ്റെ അപ്പുറത്ത് ഇതാ ഒരു കുളമുണ്ട് കൊട്ടാരത്തിൽ. അതൊക്കെ അത്യാവശ്യം കാണാനേ കൊള്ളാം, നല്ല റേഞ്ച് സ്ഥലം. കുളത്തിലെ പടിയും കുളവും ഏരിയൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല പഴമ.
കൊട്ടാരത്തിൻ്റെ വെളിയിലുള്ള ഭംഗി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്തേറെ വൈകിട്ട് 5 മണിക്ക് ശേഷം സന്ദർശകർക്ക് മുകളിലേക്ക് പ്രവേശനം ഇല്ല. നോ എൻട്രി ആഫ്റ്റർ 5 PM. ചിൽഡ്രൻസ് പാർക്കെങ്കിൽ ചിൽഡ്രൻസ് പാർക്ക്, അതിൻ്റെ അകത്തെങ്കിലും കയറിട്ട് പോകാം. വന്നില്ലേ എന്തായാലും. ഇപ്പോൾ ഫാമിലി പിള്ളേരൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. നല്ല സെറ്റ് സ്ഥലം. നല്ല പഴക്കമുള്ള വൃക്ഷങ്ങൾ, 80s മുതലുള്ള കൊട്ടാര. 1865 പണിഞ്ഞത്. അന്ന് പോലുള്ള മരങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം അങ്ങ് പടർന്ന് പന്തലിച്ച് പടുവൃക്ഷങ്ങളായിട്ടുണ്ട്. നല്ല പീസ്ഫുൾ ഏരിയ. അങ്ങോട്ടൊന്നും പക്ഷെ എൻട്രി ഇല്ല, അതാണ് പ്രശ്നം. ഇന്നത്തെ ആകെ തേഞ്ഞ അവസ്ഥയാണ്. കുഴപ്പമില്ല, ഇവിടെ 6 മണി വരെ ഉള്ളു പ്രവേശനം. 6 മണി കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയായാലും പോവാം. കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലുള്ള ചെറിയൊരു പാർക്കാണ് ഗാർഡൻ. അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. ഇനി ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്ന് അറിയില്ല, നോക്കാൻ തരും. ഞാൻ അടുത്താഴ്ച ഉറപ്പായിട്ട് 4:30 ഒന്ന് കാണാട്ടാ. ഇപ്പോൾ എന്തായാലും ഗുഡ് ബൈ, ടാറ്റ. ഇപ്പോൾ നമ്മുടെ കൊട്ടാരം എല്ലാവരും കണ്ടല്ലോ. ഇതാണ് തൃക്കുണിത്തറ ഹിൽ പാലസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊട്ടാരം കണ്ട വിഷമത്തിൽ സന്തോഷത്തിൽ ഞാനിപ്പോൾ അതാ ഫോട്ടോ വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ മണി വിളിച്ചിട്ടുണ്ട്, ബാക്കി ഫോട്ടോ വെച്ചിട്ട് ചെന്നിട്ടാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ബൈ. നമ്മൾ പയ്യെ ഫോട്ടോ വെച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തോപ്പുംപടി ബ്രിഡ്ജ് എത്തിരിക്കുകയാണ്. ഇച്ചിരി ലേറ്റായി പോയി, മഴയൊക്കെ വരുന്നുണ്ട്. കിടന്നാൽ ഇനി പോകേണ്ടി വരും തിരിച്ചു പോകുമ്പോൾ. എത്തി ഗൈസ്, കഞ്ഞാട്ട ഇരുട്ടിപ്പോയി. ഇപ്പൊ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് പയ്യ കരയൊക്കെ പോയി കാണാം. കുട്ടിച്ച് ബീച്ചിലായി പോയാണോ? പാടിക്കോ, ഇഷ്ടമുള്ള പാടിക്കോ, ഞാൻ കേട്ടോളാം.
സൂപ്പർ, നൈസായിട്ടുണ്ട്. പേരെങ്ങനെയായിരുന്നു? കൃഷ്ണൻ. കൃഷ്ണൻ തന്നെ പേര്? കൃഷ്ണൻ ഉടക്കില്ല ബാധിക്കുക. ഇതൊക്കെ ചേട്ടൻ തന്നെ ഉണ്ടാക്കുന്നതാണോ? അല്ല, സംഭവം ഞാനിതില് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും കണ്ട ഒന്ന് അട്രാക്ട് ആയിട്ട് വന്ന് നിന്നേ ഇവിടെ. എത്ര നേരമായി ഞാൻ നിൽക്കാൻ തുടങ്ങിട്ട്? ആ ഫാമിലി നിന്നുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തേ ഒന്ന് പരിചയപ്പെടാൻ. കൊള്ളാം. നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് നമ്മൾ നിന്നു പോലെ പിന്നെ സൂപ്പർ വെറൈറ്റിയാ. സൂപ്പർ വെറൈറ്റി. ചേട്ടൻ തന്നെ വെക്കൂ, ചേട്ടൻ തന്നെ ഇരുന്ന് വെക്കല്ലേ. അന്യ അടിപൊളി. ഞാൻ കരുതാപ്പുള്ളിയാ. കരുതാപ്പുള്ളി. രാഹുൽ. ഒന്ന് കറങ്ങാൻ വന്നേ. എപ്പോഴാ ചേട്ടൻ കണ്ട? സൈക്കിള് കറങ്ങ. ഇവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്ന ഇവിടെ. അങ്ങനെ ഒന്ന് കറങ്ങാന്ന് വെച്ചു. അങ്ങനെ ഇറങ്ങിയ സൺഡേ ഇല്ലേ. അപ്പൊ കാണാം. മണിയോടൊപ്പം ഫോട്ടോച്ചിൽ ഞാൻ കറങ്ങാണ് കഴിച്ചു. മണി, നിന്നെ ഞാൻ പരിചയപ്പെടുത്തിട്ടില്ലേ എന്റെ ചാനലിൽ. നിക്കട, ഇതാണ് നമ്മുടെ മണി. ഇതെന്റെ എന്താണ് ബാല്യകാല സുഹൃത്താണ്. ഇവനിവിടെ കൊച്ചിയിലാണ്, കൊച്ചി വോളണ്ടിയർ ആയിട്ട് നിൽക്കാൻ. നീ നീ മാറണം നാളെ. കൊച്ചി വോളണ്ടിയർ ആയിട്ടേക്കാണ് ബിനാലയില്. ഓക്കെ മണി. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ എനിക്കിപ്പോൾ ഇവിടുന്ന് ഒരു 10:30 ലാസ്റ്റ് ജങ്കാറുണ്ട്. ജങ്കാറിക്കറി ഞാൻ തിരിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. അങ്ങനെ ഫോട്ടോ ചെയ്യുന്ന യാത്ര തിരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ജങ്കാറുണ്ടായിരുന്നു ഗൈസ് 10:30. അത് കയറി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 15 km എനിക്ക് ചവിട്ടിയാൽ മതി. അത് പോയി. അങ്ങനെ ഇനി തോപ്പുംപടി പോകാനായിട്ട്, അതുവഴി പോകാനായിട്ട് ഞാൻ ഇറങ്ങിയേക്കുക. അതിലാണെങ്കിൽ 30 km ഉണ്ട്. എന്താ ചവിട്ട് തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ രാത്രി യാത്രയില്ല ഗൈസ്. ഞാൻ പയ്യെ മൂവിയാണ്. അപ്പോൾ ശരി, നമുക്ക് പോവാം. ഇപ്പോൾ 11 മണിയൊക്കെയാകുമ്പോൾ ചെല്ലുമായിരിക്കും. നോക്കാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.